ഒരു പരിപാടി കൂടാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. KMCC സംഘടനാതല വർക്കുകൾ കലാ സാഹിത്യ രംഗത്തുള്ള പ്രവർത്തകരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ റിയാദ് KMCCയുടെ മെഗാ ഇവന്റ് ആരംഭിക്കുന്നത്. എല്ലാവരുടെയും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പത്രമാധ്യമ ഈവന്റിന്റെ ഒരു പുനർവായന വീണ്ടും ഇവിടെ ആരംഭിക്കുകയാണ്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ മാത്രമല്ല അതിന്റെ രാഷ്ട്രീയ മുഖം മുസ്ലിം ലീഗ്. ഈ വിളംബരം 4 മാസം നീണ്ടു നിൽക്കുമ്പോൾ അതിന്റെ സമാപന സമ്മേളനം 2 ദിവസമായി വ്യാഴം വെള്ളി ദിവസങ്ങളായിരുന്നു അതിന്റെ സമാപനം. ഈ സമാപന സമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിലുള്ള പ്രതിപക്ഷ സഹോദര ഐക്യം നിലനിർത്താൻ KMCC വഹിച്ച പങ്ക് കഴിഞ്ഞ കാലങ്ങളിലായി നടത്തി വരുന്ന മെഗാ ഇവന്റിന്റെ ഫോർത്ത് സീസൺ വരുന്ന 4 മാസമായി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റു അനവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ KMCCയുടെ പ്രവർത്തനം, മുൻകാലങ്ങളിൽ ചെയ്തു പോകുന്നിരുന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖല വിട്ട് നേരത്തെ സർക്കാർ സൂചിപ്പിച്ചതുപോലെ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്നുള്ള റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പരിപാടികൾ ഏറെ ശ്ലാഘനീയമാണ്. ഏറ്റവും ഒടുവിൽ നോഫ ഓഡിറ്റോറിയത്തിൽ നടന്ന KMCC പ്രവാസത്തിന് അനുയോജ്യമായ തരത്തിൽ പ്രവാസത്തിനിടയിലെ സാമൂഹികവും മാനസികവുമായ ഓരോരുത്തരുടെയും പരിപാടിയാണ് എന്തായാലും എല്ലാം ഒരു നവസാമാന വിജയതയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ KMCCയിലെ ഒരു ജീവകാരുണ്യത്തിന്റെ അവരെ അത് മാത്രമല്ല KMCC നടത്തിക്കൊണ്ടിരിക്കുന്ന വേറിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ജീവകാരുണ്യ രംഗത്ത്. KMCC പകരം വെക്കാൻ ഒരു പ്രവാസ സംഘടന ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കേരളത്തിലെ സിയർ സെന്ററുകൾക്ക് സഹായിച്ചത്. 2018 ഏകദേശം 46 ലക്ഷം രൂപയാണ് വിവിധ സിയർ സെന്ററുകൾക്ക് സഹായിക്കുന്നത്. അതിന് അഭിമാനം നൽകുന്ന ഒന്ന് എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്റർ കമ്മിറ്റികളും ഉണ്ടെങ്കിൽ കൂടി KMCC യുടെയും മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഞാൻ ഉണർത്തുകയാണ്. കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ OSCC യുടെയും റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ പ്രതിനിധികളായ വിജയ് സാർ, ജയൻ കൊടുങ്ങല്ലൂർ, അതുകൊണ്ട് നിങ്ങളൊക്കെ പിന്തുണ അഭ്യർത്ഥിച്ചു ഞാൻ നിർത്തുന്നു. ഒരു കാര്യം കൂടി, നാളെ റിയാദ് KMCC ആലപ്പുഴയില് മുനവരുഷ്യാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും അത് വലിയ രീതിയിൽ നമുക്ക് വലിയ ആവേശം നൽകുന്ന രീതിയിൽ വലിയ ഇവിടെ നടത്തി വരുന്നത് നമുക്കറിയാം. സിയർ സെന്ററുകളെ കുറിച്ച് ആർക്കും ആരും പരിചയപ്പെടുത്തേണ്ട ഒരു സന്ദർഭമല്ല. എന്നിരുന്നാൽ പോലും കോഴിക്കോട് ജില്ലയുടെ അഭിസംബോധന ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കേവലം വലിയ നിക്ഷിപ്തമായ എന്ത് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ഇവിടെ